നമസ്കാരം എല്ലാവർക്കും. മിഗ് വെൽഡിങ്ങിൻ്റെ ബേസിക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇപ്രാവശ്യം പറയുന്നത് ആദ്യം വെൽഡിങ്ങിൻ്റെ ടോർച്ച് വെൽഡിങ് മിഗ് വെൽഡിങ് ടോർച്ചിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം അതിൽ ഉപയോഗിക്കുന്ന ഗ്യാസിനെ പറ്റി വരികയും അതിനുശേഷം വെൽഡിങ് വയറ് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യാം, വെൽഡിങ് വയർ എങ്ങനെയാണ് ഈ മെഷീനിൽ സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാം. പിന്നെ വെൽഡിങ്ങിൻ്റെ വോൾട്ടേജ് വയർ സെറ്റിംഗ് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം വെൽഡിങ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഒരു വെൽഡിങ് ടോർച്ചാണ്. അതിൻ്റെ ഭാഗങ്ങളുണ്ട്, ഇപ്പോൾ അഴിച്ചു വെച്ചിരിക്കുകയാണ് ആ വെൽഡിങ് ടോർച്ച്. ആദ്യമായിട്ട് കാണുന്നത് വെൽഡിങ് ടിപ്പ് ക്യാപ്പാണ് ഇപ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വെൽഡിങ് കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആവണതിനെ മാറ്റാൻ പറ്റുന്നതാണ്. ഇതിനു ശേഷം വെൽഡിങ് ടിപ്പ്, വെൽഡിങ് ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോയിന്റ് 8 ടിപ്പാണ് ഉപയോഗിക്കുന്നത്. അത് വയറിനനുസരിച്ച്, ഓരോ വയറിനും അനുസരിച്ചാണ് നമ്മൾ മാറ്റുന്നത്. ഇപ്പോൾ ഇത് 0.8 വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് 0.8 അല്ലെന്നുണ്ടെങ്കിൽ 1 വേണ്ടിയാണെങ്കിൽ 1 വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് വെൽഡിങ് ചെയ്യുന്നതിന് അനുസരിച്ച് വെൽഡിങ് ചെയ്യുമ്പോൾ കൂടുതൽ കംപ്ലൈൻറ്റ് ആകുമ്പോൾ ഇതിൻ്റെ എൻഡ് ചീത്തയാവണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിയിടാൻ പുതിയത് ഉപയോഗിക്കണം വെൽഡിങ്. പിന്നെ ഇതിനുശേഷം ഇതിനുശേഷമാണ് നോസിൽ ഇതിന് ഫിക്സ് ചെയ്യുന്നത്. ഈ നോസിലും കറക്റ്റ് ഇത്രയും ഇപ്പോൾ ഒരു കുറച്ച് കാണാൻ പറ്റും. ഈ ചെറിയൊരു ഇത് ഉള്ളിൽ വെൽഡിങ് ടിപ്പ് ഉള്ളിലായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതും കൂടുതൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെൽഡിങ് നോസിലും മാറ്റി യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഗ്രീസ് വെൽഡിങ്. ഇപ്പോൾ ഈ ഹോൾഡറിൻ്റെ നോസിലിൻ്റെ എൻഡിലായിട്ട് നോക്കിക്കണ്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറുതായിട്ട് സ്പാറ്ററുകൾ പിടിച്ചിരിക്കുന്നത്. ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്, കൂടുതൽ വെൽഡിങ് ചെയ്യുമ്പോൾ ഈ സ്പാറ്ററുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വെൽഡിങ് ആൻറ്റി സ്പാറ്റർ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ഈ നോസിൽ ഡിപ്പ് ചെയ്യുക, ഇത്രയും ആവശ്യമുള്ളൂ. ഇതിന് ശേഷം വെൽഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പാറ്ററുകളും കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരികയില്ല, പെട്ടെന്ന് ഇത് കംപ്ലൈൻ്റ് ആവില്ല. കണ്ടിന്യൂസ് വെൽഡിങ്ങിലാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് മിഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ഇത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സാണ്. അതിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ഇവിടെ കാണുന്നത്, ആർഗൺ 80% കാർബൺ ഡൈ ഓക്സൈഡ് 20%. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ബ്ലാക്കും കളറും ഗ്രീൻ കളറും ഉണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ഓൺ ചെയ്യുന്നത്, മെഷീനിലേക്ക് ഓൺ ചെയ്യുന്ന നോക്കാം. ഇതിന് ടോപ്പിലുള്ള ഇത് ഫുള്ളായിട്ട് അഴിക്കുക. അപ്പോൾ നമുക്കിവിടെ പ്രഷറ് കാണാൻ പറ്റും ഈ ഇത് കൂടിയിട്ടുള്ളത്. അതിനുശേഷം ഇത് ഇത് സിലിണ്ടറിനുള്ള ഇത് കാണുന്നത് സിലിണ്ടറിലുള്ള പ്രഷറാണ്. അതിനുശേഷം നമുക്ക് എത്രയാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് മെഷീനിലേക്ക് എത്ര ഇത് തിക്നസ് അനുസരിച്ച് നമുക്ക് കൂടുതൽ ഗ്യാസ് ഇത് ഉപയോഗിച്ച് പ്ലസ് മൈനസ് ചെയ്യാം. അതിൻ്റെ ഇത് കൂടുതൽ ഇവിടെ വരും. ഇപ്പൊ ഇതിനകത്ത് ഇതിന് മീറ്റർ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും, നമുക്ക് എത്ര അതിനനുസരിച്ച് കൂടി വരുന്ന കാണാം. വെൽഡിങ് നമുക്ക് ആവശ്യമുള്ള ഇത് അതിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാം. എത്ര ബാറാണ് ഇതിന് ആവശ്യം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് അഭി ഇത്ര 10 ബാറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 mm ഷീറ്റ് വരെയുള്ള ഇതിന് വേണ്ടിയിട്ട് 10 ബാറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് വെൽഡിങ് മിഗ് വെൽഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം
മെറ്റൽ ഇനർ ഗ്യാസ് വെൽഡിങ്. അപ്പോൾ മെറ്റൽ അതിനുപയോഗിക്കുന്ന മെറ്റലാണ് ഈ കാണുന്നത്, ഈ സ്പൂളിൽ കാണുന്ന ഈ കാണുന്നത്. ഇത് 0.8 വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇതിനകത്ത് മെഷീനിൽ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഇവിടെ കാണാം. ഇത് ഇങ്ങനെയായിരിക്കുകയാണ്, ഇതാണ് ലോക്കിംഗ് സിസ്റ്റം. ഇത് ആദ്യം ഈ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് വെക്കുക, അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്ത് കിട്ടും. ഇതിനുശേഷം നമുക്ക് പൂള് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു വെക്കുക, ലോക്കായി കിട്ടും. ഇത് ഇത് ഇതിനു മുമ്പായിട്ട് വേറൊരു ഇതും കൂടി നോക്കുന്നതാണ്, നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇവിടെ ഇതിന് ഇവിടെ ആയിട്ട് ഒരു ഒരു ചെറിയ ഒരു ഇത് കാണാം. ഇതിനകത്തേക്ക് ഈ സ്പൂളിന്റെ ഈ ഒരു ഹോള് ചെന്നിട്ട് ലോക്കാവണം, എന്നാ മാത്രമേ ഇത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ആവുള്ളൂ. അത് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ആ ഹോളില് കറക്റ്റ് ആ ഇതിലേക്ക് തന്നെ ആ ഹോള് കറക്റ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പിടിക്കും. ഇതിനുശേഷം ഈ വയർ എടുത്തിട്ട് ഇതിനു മുമ്പ് നോർമലി ഈ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇത് ഈ ഈ ടൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ താഴേക്ക് ഇട്ടതിന് ശേഷം ഈ വീൽ മുകളിലേക്ക് എടുത്തു വയ്ക്കുക. അതിനുശേഷം ഇത് ഫീഡ് ചെയ്യുക, വയർ ഫീഡ് ചെയ്യുക. വയർ ഫീഡ് ചെയ്യുന്നത് കാണാം, മുകളിലേക്ക് ഹോൾഡറിൻ്റെ ഇതിലേക്ക് ഫീഡ് ചെയ്യുക. അതിനുശേഷം വയർ ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണാം. ഈ വയറിഞ്ച് ഇതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഈ വയർ ഹോൾഡറിനുള്ളിലേക്ക് കയറിപ്പോയിട്ടു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ എന്തെങ്കിലും ടൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഈ ഇത് വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യുന്നത്. ഇത് ഈ ഹോൾഡറിൻ്റെ എൻഡും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് ബെൻഡാവാതെ ശ്രദ്ധിക്കണം. ഇവിടെ വന്നത് കാണാം. അതോടുകൂടിയിട്ട് നമുക്ക് വയർ ഫീഡിങ് കംപ്ലീറ്റ് ആയി. ഈ വീഡിയോയിൽ കാണുന്നത് ഹോൾഡർ ഈ മെഷീനിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇത് കാണാം, ഇതിനകത്ത് മെറ്റൽ വരുന്ന ഭാഗം, ഗ്യാസ് വരുന്ന ഒരു ഭാഗം, രണ്ടും കാണാം. ഈ ഹോളിൽ കൂടിയാണ് ഗ്യാസും ഈ ഇതിലേക്ക് കയറി വരുന്നത്. വെൽഡിംഗ് മെഷീനുകൾ പലതരമുണ്ട്. ഇത് ഇപ്പോ ഈ കിട്ടിയിട്ടുള്ള ഈ ഞാൻ കാണിക്കുന്ന ഈ മെഷീനിൽ ഇതിന്റെ സെറ്റിംഗ് എല്ലാം ഫ്രണ്ട് ഭാഗത്താണ്. അത് അതേസമയം ഇതിന്റെ ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ച് ബാക്കിലാണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് വയർ സെറ്റ് ചെയ്തത് കാണാം, വയർ സ്പീഡ് സെറ്റ് ചെയ്യുന്നത് കാണാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വോൾട്ടേജും വയർ വോൾട്ടേജ് സെറ്റ് ചെയ്യുന്ന ഇത് ഇവിടെ കാണാം. ഇത് സെറ്റ് ചെയ്യുന്നതും വയർ സ്പീഡ് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇപ്പൊ 3M വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 6 ആണ് സെറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ വയർ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് 7 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമുക്ക് ഇത് നമുക്ക് തിക്നെസ്സിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. പിന്നെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിന്റെ വെൽഡിങ് നോക്കാം, മിക്ക് വെൽഡിങ്ങിന്റെ വെൽഡിങ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും എർത്ത് വരുന്നില്ല, ഇത് വരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് ഈ സ്വിച്ച് അമർത്തുമ്പോൾ മാത്രമാണ് ഗ്യാസ് വരുന്നതും ഗ്യാസ് വരുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ ഈ മെറ്റലും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഈ പിന്നെ ഇത് കട്ട് ചെയ്യുന്നു. ഇത് കണ്ടിന്യൂസ് വെൽഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൈ സപ്പോർട്ട് കൊടുത്തിട്ട്
ആയിരിക്കണം വെൽഡ് വെൽഡ് ചെയ്യേണ്ടത്. അതേസമയം ടാക്ക ചെറിയ ചെറിയ ടാക്ക വെൽഡിംഗ് ഫസ്റ്റ് ഇയർ ടാക്ക 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 വെൽഡിംഗ് ടാക്ക വെൽഡിംഗ് കറക്റ്റ് അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഈ ഇത് ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പോയിൻ്റ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നോസിൽ തന്നെ സപ്പോർട്ട് കൊടുത്താൽ മതിയാവും ചെറിയ ടാക്ക വെൽഡിങ്ങിന്. അതേസമയം കണ്ടിന്യൂസ് വെൽഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഒരു കയ്യിൽ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം വെൽഡ് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഫ്ലാറ്റ് വെൽഡിങ് ഒരു ഒറ്റ പീസിൽ തന്നെ ഫ്ലാറ്റ് വെൽഡിങ് കണ്ടിന്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് വെൽഡിംഗ് ഫ്ലാറ്റ് വെൽഡിംഗ് എങ്ങനെയാണ് അടിക്കുന്നത് ജസ്റ്റം ഇതിനകത്ത് ഫ്ലാറ്റ് വെൽഡിങ് നോർമലായിട്ട് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിച്ചാൽ മതിയാവും. വളരെയധികം ക്ലീനായിട്ടുള്ള വെൽഡിങ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. സ്പാറ്ററെല്ലാം വളരെ കുറവായിരിക്കും. മിഗ് വെൽഡിങ്ങിൻ്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലറ്റ് വെൽഡിങ് എങ്ങനെയാണ് നോക്കാം. ഫ്ലാറ്റ് പോസിഷൻ ഈ വീവ് കുറയുക അതിൽ കണ്ടിന്യൂസ് മാറുക ഐസമാരുക വെർട്ടിക്കൽ പൊസിഷനുമേ വെർട്ടിക്കൽ പൊസിഷൻ വെർട്ടിക്കൽ പൊസിഷനിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഹാൻഡ് സപ്പോർട്ട് ഹാൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ വീവ് കറിയുക അൽക്കസ വീവിങ് വീവ് കറിയുക കറക്റ്റായിട്ട് ഉള്ള ഒരു വെൽഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വീവ് ചെയ്ത പൊസിഷൻ നമുക്ക് നോക്കാം. ഇത് വെൽഡിങ് ചെയ്ത സമയത്ത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിനകത്ത് വെൽഡിങ് ചെയ്ത സമയത്ത് ഇത് എങ്ങനെയാണ് ഹോൾഡർ വീവ് ചെയ്തെന്നുള്ളത് കാണിക്കും. വെൽഡിങ് നീക്കണേ കലി വീവ് ഇങ്ങനെ വീവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീവ് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല നീറ്റായിട്ടുള്ള ഒരു ഓക്കെ നല്ല നീറ്റായിട്ടുള്ള വെൽഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫില്ലറ്റ് വെൽഡിങ്ങിൽ വെർട്ടിക്കലായിട്ടുള്ളത് അത് ഡൗൺ വേർഡ്സ് പൊസിഷനിലാണ് ആളടിച്ചിട്ടുള്ളത്. മെറ്റലൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഫില്ലറ്റ് വെൽഡിങ് ഫ്ലാറ്റ് പൊസിഷനിൽ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല നീറ്റായിട്ടുള്ള വെൽഡിങ് കിട്ടിയിട്ടുണ്ട്. ഫില്ലറ്റ് വെൽഡിങ്ങിൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീവിങ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. വിത്തൗട്ട് വെൽഡിങ് അല്ലാതെ ഇതിൻ്റെ വീവിങ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. കൂടുതൽ സമയം മുകൾ വശത്ത് ഇപ്പർ സൈഡ് മെച്ച് ആദ്യ ടൈം പകടുന്നുണ്ടെങ്കിൽ മുകൾ വശത്ത് കൂടുതൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രം താഴ്വശത്ത് കുറച്ച് സമയം മുകളിൽ വശത്ത് കൂടുതൽ സമയം വെച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മെറ്റൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ.
എല്ലാവർക്കും നന്ദി. വീഡിയോ കാണുക. ഹായ് എല്ലാവർക്കും നമസ്കാരം. വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബേസിക്കും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഉപകാരപ്രദമാകാനുള്ള ഒരു വീഡിയോ നമ്മൾ എൻ്റെ പേര് ജിസി. ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂടെ അക്തറുണ്ട്. അവനാണ് ആളാണ് എനിക്ക് എല്ലാ സഹായവും ഇതിന് ചെയ്തത്. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും കാണുക, ഫ്രണ്ട്സ് എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക്സ്.